ഫേമസ് ചാനലായ പാണ്ടിക്കാട് കിച്ചൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറേ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കേട്ടോ, ഒരു 10 കിലോമീറ്റർ അല്ലേ, ഞങ്ങൾ 10 കിലോമീറ്റർ ഉള്ളൂ. ഈ വലിയ ഫേമസ് ചാനലൊക്കെ ഞങ്ങൾ 10 മീറ്റർ ഉള്ളു കേട്ടോ. പിന്നെ പാണ്ഡിക്ക് എൻ്റെ കുഞ്ഞാൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് പോയത് ഈ സഹനാസിൻ്റെ മുത്തുമണികൾ വിചാരിച്ചു. പക്ഷേ കാരണം ഞങ്ങൾ ഇങ്ങനെ വിളിക്കലുണ്ട്, അപ്പോൾ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ അല്ലേ. അപ്പൊ ഞങ്ങളെ കുറേ ദിവസം ഞങ്ങള് വിളിക്കണം, ഞങ്ങൾക്കും പറ്റിയില്ല. അപ്പോ ഒരു ദിവസം വിളിച്ചപ്പോ ഞങ്ങൾക്കും പറ്റില്ല, വഴി വെച്ചു. സംഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഈ അക്കരം നമ്മുടെ നാടായി. എന്നാലും എത്തിപ്പെട്ടു. അപ്പോ ഇവിടെ അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ. നല്ല രസമുള്ള സ്ഥലങ്ങളാട്ടോ കണ്ടെങ്കിൽ, മുന്നിൽ കൂടെ ഒക്കെ എല്ലാം ഇല്ലേ, ഇതൊക്കെ തേക്കിൻ്റെ അല്ലേ, തേക്കിലാണ്ട് റബ്ബർ. പിന്നെ ഇപ്പുറത്ത് വലിയ വലിയ മല കാണാൻ, നല്ല രസമുള്ള സ്ഥലമായിട്ടോ കാണാൻ. നമ്മളൊക്കെ ആണെങ്കിൽ അടിപൊളി ബ്ലോഗ് എടുത്തത്. അപ്പൊ നല്ല വെയിലാണ്, അപ്പൊ നല്ല തലവേദന ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പോയൊക്കെ നമുക്ക് അപ്പൊ കമോൺ. ഇവിടെ കറുത്തെ കണ്ടത് അടിച്ചെടുക്കണ അല്ലേ. അപ്പൊ ഞങ്ങള് വണ്ടി ഞങ്ങളവിടെ നിർത്തിട്ടോ. ഇനി താത്താൻ്റെ അടുത്തേക്ക് ഒന്ന് പോയാട്ടെ. ഇപ്പൊ നമ്മുടെ മലപ്പുറം കിച്ചൻ താത്താൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ. ശിജിയെ പറയൂ, ഞാൻ ഒറ്റയ്ക്ക് ഇന്നേക്കെ. അപ്പൊ നിങ്ങളൊന്ന് ബെല്ലടിച്ചിട്ട് ആളെ നിറക്കട്ടെ കേട്ടോ. തുറന്നു നോക്ക. അപ്പൊ കേറി. അപ്പൊ ഇതാണ്ട് ഞങ്ങൾ പറഞ്ഞ ആള് കാണില്ല, ആളാ കേറി വരുന്നത്. അപ്പൊ കേറി, അപ്പൊ ഞാൻ കേറിട്ട് ബാക്കി പറയാം. കേറി കേറടാ. മാസ്ക് ഒന്നും വരില്ല. ഒന്നും പറയണില്ല ജി, ഒന്നും പറയണില്ലേ. കേറിയിട്ട് അപ്പോ താത്താന്റെ കുട്ടികള് വന്നിട്ടു അല്ലേ. ഇവരെ കാണിക്കലുണ്ടോ വീഡിയോസിൽ? കാണിക്കലല്ലേ. അപ്പൊ ഇന്നലെ താത്താന്റെ വ്ളോഗ് ഇട്ടല്ലേ, മറ്റേ കാക്കാനെ പരിചയപ്പെടുത്തിട്ട് ചേട്ടൻ കമന്റ് ഇടാൻ മറന്നിട്ട് വീഡിയോ കണ്ടിട്ട്. അപ്പൊ എന്നാ ഇരിക്കല്ലേ. വന്നപ്പോ നമ്മളെ താത്ത വെള്ളം കലക്കി റെഡി വെച്ചു പറഞ്ഞില്ലേ. ഫോൺ വിളിച്ചപ്പത്തിന് വെള്ളം കുടിച്ചപ്പോ അടിപൊളി നാരങ്ങളാട്ടോ ഈ തണുപ്പ് ചൂടത്ത്. അപ്പൊ നല്ല അസ്വസ്ഥയല്ലേ ശിജ, പോന്ന ക്ഷീണം മാറിയില്ലേ. നീ പറയ വർത്താനം പറയും. അപ്പൊ ഞങ്ങള് വെള്ളം കുടിച്ചില്ലേ, ക്ഷീണൊക്കെ ഒന്ന് മാറി ഇരിക്കണേ. പാണ്ടിക്കാട് പേര് ചില പാണ്ടിക്കാട് അറിയാം. അപ്പൊ കൊറേ കാര്യങ്ങള് പറഞ്ഞിട്ടോ യൂട്യൂബിനെ കുറിച്ച്. ഞങ്ങൾക്ക് അറിയാത്ത ഉള്ള നേരോട് കൊറേ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞത് അങ്ങനെ ചെയ്യണം അല്ലേ. സെറ്റിംഗ്സ് ഞങ്ങളെന്ത് പോകുമ്പോ വീഡിയോ എടുത്തില്ല. നിങ്ങൾ ഇരിക്കൂടെ, വെറുതെ രണ്ടുപേർക്ക് സംസാരിക്കാം. അപ്പൊ ആള് അപ്പൊ എന്നാ പറയും. അപ്പൊ എന്നെ എന്തായാലും ഞങ്ങൾക്ക് രാത്രി വിളിച്ചപ്പോ ഒരു ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു പെട്ടെന്ന് എന്തൊരു വരവാണ്. അപ്പൊ ഓൾക്ക് ഇന്ന് എന്തെങ്കിലും വീഡിയോ ഒപ്പിച്ചിടാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ നമ്മളൊരു അടിപൊളി വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവളും തമ്മിലുള്ള കഥനയാണ്, എത്രത്തോളം ആവുന്നില്ലോ എന്ന് അറിയാലോ. അപ്പൊ എല്ലാരും കാണണം, എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സന്തോഷ് ഫാമിലിയെയും നമ്മള് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലാണെങ്കിലും അവരുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരേ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരേ ചാനൽ കാണുന്ന ആൾക്കാർ മാക്സിമം അവരെ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞു ശരി, എൻ്റെ വർത്തമാനം. അപ്പൊ ഞാൻ ഇന്ന് ഞാൻ കൂടുതലൊന്നും പറയല്ലേ, കൂടുതൽ സമയം കുറയിട്ടുണ്ട്. അപ്പോൾ
ഇവർക്ക് അഭിനയിക്കാൻ നേരായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഒന്ന് നോക്കിയിട്ടില്ല. അപ്പോ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അപ്പൂസെ ബൈ പറഞ്ഞ മാസ്കൂരെ പറയേ അപ്പൂസിന് ഹായ് ഇല്ല ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ.